ട്രൈഫയുടെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കെല്ലാം അറിയാവുന്ന പോലെ ഫാക്ടറി ഓൾമോസ്റ്റ് പൂട്ടിയ വക്കിൽ നിന്നും തിരിച്ചെത്തിയ ഒരു മാനുഫാക്ചറേഴ്സാണ് ടാറ്റ മോട്ടോഴ്സ്. അപ്പോൾ ഇപ്പോഴും വളരെ നല്ല വാഹനങ്ങൾ ഇറക്കിയിട്ടും പലരും സംശയത്തിൻ്റെ നിഴലിലേക്കാണ് വാഹനത്തെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പം അതിന് ഏറ്റവും നല്ലൊരു ഉത്തരം നമുക്ക് നൽകാനാവുന്നത് ആ വാഹനം യൂസ് ചെയ്ത ഒരാളിൽ നിന്നും കേൾക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഒരു യൂസർ റിവ്യൂയിലേക്ക് പോകുന്നത്. എന്താണ് സത്യത്തിൽ ടിയാഗോയുടെ നെഗറ്റീവ്സും പോസിറ്റീവും അതറിയാനായിട്ട് നമുക്ക് വണ്ടി 10,000 കിലോമീറ്ററോളം ഓടിച്ച ഒരു ഓണർ സുമലിനെ നമുക്ക് ക്ഷണിക്കാം. സുമൽ, നമസ്കാരം. എന്തുണ്ട് വിശേഷം? അപ്പൊ സുമൽ, എത്ര നാളായി വണ്ടി എടുത്തിട്ട്? ഞാനിപ്പോ ഒരു 8 മാസത്തോളം. അപ്പോൾ നമ്മൾ എല്ലാവരും ഉദ്ദേശിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് ടിയാഗോ ചൂസ് ചെയ്തു എന്നുള്ളത് തന്നെയാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫാമിലിക്ക്, ഞങ്ങൾ മൊത്തത്തിൽ 5 പേരാണ്, എൻ്റെ ഒരു സഹോദരനും വീട്ടുകാരും ചേർത്തിട്ട് ഞങ്ങൾ മൊത്തത്തിൽ 5 പേരാണ്. അപ്പോൾ ഞങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റിയ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വണ്ടിയായിരുന്നു വേണ്ടത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ റെനോൾട്ടിൻ്റെ ക്വിഡാണ് ആദ്യം നോക്കിയത്. പക്ഷേ എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ സജസ്റ്റ് ചെയ്തതും പിന്നെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോഴും എനിക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത് ഇതാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് തീരുമാനത്തിലേക്ക് വന്നത്. അപ്പം ഒരു ടാറ്റയുടെ വാഹനം എടുക്കാൻ പോകുന്നു എന്ന് നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഇടയിലും ഫാമിലിയുടെ ഇടയിലൊക്കെ പറയുമ്പോൾ ഓഫ് കോഴ്സ് ഒരു നെഗറ്റീവ് റിപ്ലൈ എവിടുന്നെങ്കിലും കിട്ടിക്കാണണം. എന്തായിരുന്നു സുമലിന് അതിനോടുള്ള ഒരു പ്രതികരണം? അതെ, തീർച്ചയായിട്ടും നെഗറ്റീവ് റിപ്ലൈ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ രണ്ട് വണ്ടിയും ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിയായിരുന്നു. എനിക്ക് കൂടുതൽ ഒരു സേഫ്റ്റി കൺസേൺ കൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ശരിക്കും ടിയാഗോ തന്നെയാണ് ബെറ്ററായിട്ട് തോന്നിയത്. 4-സ്റ്റാർ സേഫ്റ്റി ഉള്ള വാഹനം. അതെ അതെ അതെ, അത് മാത്രമല്ല റൈഡിങ്ങിലും എനിക്ക് ശരിക്കും എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നി. സോ ഞാൻ മറ്റുള്ളവരുടെ അഭിപ്രായം കൂടുതലായിട്ട് കണക്കാക്കാൻ പോയി. അതെ, മികച്ച തീരുമാനമായിട്ട് പിന്നീട് തോന്നി. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എത്രത്തോളം കിലോമീറ്റർ ഇതുവരെ സുമല് വാഹനം ഡ്രൈവ് ചെയ്തു? ഞാനൊരു 10,000 കിലോമീറ്റർ. സുമലിന്റെ മാക്സിമം ഡിസ്റ്റൻസ് കവർ ചെയ്തത് ഏത് യാത്രയിലായിരുന്നു? മാക്സിമം പറയാനാണെങ്കിൽ ഞങ്ങൾ ഈ അടുത്തിടയ്ക്ക് ഫ്രണ്ട്സുമായിട്ട് കൊടൈ പോയിരുന്നു, കൊടൈക്കനാൽ പോയിരുന്നു. അതെ അതെ, അതാണ് മാക്സിമം. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ട്രിപ്പിന്റെ എക്സ്പീരിയൻസ്, വാഹനത്തിന്റെ ഒരു കംഫർട്ട് ലെവലും? അല്ലെങ്കിൽ ശരിക്കും ഞങ്ങൾ 5 പേരാണ് പോയത്. അതെ അതെ, ആരും ബാക്ക് സീറ്റിൽ, നമ്മുടെ ഫ്രണ്ട്സ് തന്നെയാണ്. അവർ ഇടയ്ക്ക് സാധാരണ മറ്റു വണ്ടികളിൽ ഞങ്ങൾ പോയിട്ടുള്ളപ്പോഴും എല്ലാവരും ഈ വോമിറ്റിംഗ് ടെൻഡൻസിയുടെ കാര്യമൊക്കെ പറയാറുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ എന്തോ ആരും ഒന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പം തന്നെ നമുക്കത് മനസ്സിലാക്കാവുന്ന കാര്യമാണല്ലോ. അതെ. ഇത്രയും നാളത്തെ ഉള്ള ഒരു വണ്ടിയുടെ സർവീസ് എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫ്രീ സർവീസ് കഴിഞ്ഞായിരുന്നു. പിന്നെ 10,000 കിലോമീറ്റർ എൻ്റെ സർവീസ് ഈ അടുത്തിടയ്ക്കാണ് കഴിഞ്ഞത്. അത് ഫ്രീ സർവീസ് ചെയ്തപ്പോൾ എന്തോ ചേഞ്ചിങ്ങിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് 10-300 രൂപയാണ് എനിക്ക് ചിലവായത്. അത്രയേ ഉള്ളൂ. പിന്നെ ഫ്രീ സർവീസ് അല്ല, സോറി, 10,000 സർവീസ് എന്ന് പറയുമ്പോഴേ അറൗണ്ട് ഒരു 3,500. അതെ അതെ, അത്രയാണ്. പിന്നെ തീർച്ചയായിട്ടും. അപ്പോൾ ഈ സർവീസ് സെൻ്ററിൽ അവരുടെ സർവീസും കാര്യങ്ങളിലൊക്കെ ഞാൻ എല്ലാത്തിലും സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ഗ്രാജുവലി കാര്യങ്ങൾ അറിയാൻ പറ്റൂ. ബാക്കി സർവീസുകളും കാര്യങ്ങളും വരുമ്പോഴാണ് ഇനി എങ്ങനെയാണെന്നുള്ളത് പറയാൻ പറ്റുന്നത്. അതെ, അങ്ങനെയാണ് സുമല. നമുക്കൊന്ന് വാഹനം ഡ്രൈവ് ചെയ്ത് നോക്കാം. തീർച്ചയായിട്ടും, അല്ല എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിക്കോളൂ, നിങ്ങൾ തന്നെ ഡ്രൈവ് ചെയ്ത് നോക്കിക്കോളൂ. വൈബ്രേഷനും കാര്യങ്ങളൊക്കെ വരുന്നുള്ളത്. ആക്ച്വലി എനിക്കിപ്പോൾ ഈ വാഹനത്തിൽ നിന്നും തീരെ തീരെ വൈബ്രേഷനും കാര്യങ്ങളൊന്നും എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. സുമലിനും അങ്ങനെ തന്നെയല്ലേ? ചെയ്യുന്നില്ലല്ലോ അല്ലേ? അതെ, ഇതേ അഭിപ്രായം തന്നെയാണ് എനിക്കും. ഒരു പറഞ്ഞിരുന്നു ഒരു 3-സിലിണ്ടർ എഞ്ചിൻ ആയതുകൊണ്ട് വൈബ്രേഷൻസ് ഉണ്ടാവാൻ സാധ്യത. അതെ അതെ, പലരും പറഞ്ഞിരുന്നു, പലരും പറഞ്ഞു. എന്റെ ഫ്രണ്ട്സ് എല്ലാം ആദ്യം പറഞ്ഞ ഒരു സംഭവം അത് തന്നെയായിരുന്നു, 3-സിലിണ്ടറിന്റെ ഒരു. അതെ അതെ അതെ, വണ്ടി ഓടിച്ചപ്പം കുറച്ചുകൂടെ കൺവീൻ. ഒരു പ്രശ്നമില്ല, ഒരു തീർച്ചയായിട്ടും. അതെ, ഇത്രയുള്ള ഈ ഒരു 10,000 കിലോമീറ്ററിനിടയിൽ എത്രത്തോളം മൈലേജ് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സുമല യാത്രക്കിടെ? മൈലേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ശരിക്കും നമ്മുടെ സിറ്റിയിലൊക്കെ നമുക്കൊരു 15-16 ആ ഒരു അങ്ങനെയാണ് നമുക്ക് കിട്ടുക. പിന്നെ നമ്മൾ ആക്ച്വലി ഹൈവേയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 20-22 എബോ ആ റേഞ്ച്. അതെ 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 അതെ, സാറ്റിസ്ഫൈഡ് ആണ്. അതെ, തീർച്ചയായും. പിന്നെ സുമലി വണ്ടി എടുത്തിട്ട് അധികം ബോധറിയാതിരുന്നിട്ട് അധികം എക്സൈറ്റ് ചെയ്യിപ്പിച്ച എന്തെങ്കിലും ഫീച്ചർ ഈ വാഹനത്തിൽ നിന്നും സുമലിന് കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അതെ അതെ, ഉണ്ടായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു മ്യൂസിക് സിസ്റ്റത്തിൻ്റെ കാര്യമാണ് ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചത്.
അതെ, ശരിക്കും ഈ ഒരു ബജറ്റിൽ നമുക്ക് അതെ 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 നല്ല രീതിയിൽ തന്നെ ഒരു മ്യൂസിക് സിസ്റ്റം ആണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നെഗറ്റീവ് പറയാനാണെങ്കിൽ ശരിക്കും ഈ വണ്ടിയിൽ പ്രൊജക്ടർ ഹെഡ് ലാമ്പും ഡേ ടൈം റണ്ണിങ് ലൈറ്റും ഉണ്ടല്ലോ, അത് ശരിക്കും ഈ വണ്ടിയിൽ വരുന്നില്ല. ശരിക്കും നമ്മുടെ ഈ അതെ അതെ ടിഗോറിൽ വരെ അത് വരുന്നുണ്ട്. ഞാനൊരു ഈ വണ്ടിയുടെ ഞാനൊരു ഫുൾ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് പോലും അത് വരെ അത് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിരുന്നു എന്നെ വന്നിരുന്നെങ്കിൽ. അതെ, അങ്ങനെ ഒരു അഭിപ്രായം എനിക്ക്. തീർച്ചയായിട്ടും പുറത്തുനിന്ന് കാണുമ്പോഴേ ആ ഒരു ശരിക്കും കുറച്ചുകൂടി പെർഫെക്ഷൻ ഫീൽ ചെയ്തേനെ. അതെ, ഞാൻ പിന്നെ ഈ വാഹനത്തിൽ കയറുമ്പോൾ തന്നെ ശ്രദ്ധിച്ചൊരു കാര്യം, പല പ്ലാസ്റ്റിക്കുകളൊന്നും സുമൽ ഇതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടില്ല എനിക്ക് ഫീൽ ചെയ്തു. ഈവൻ ഈ ഒരു ടാറ്റ ലോഗോയുടെ ഒരു അത് സീറ്റിലുള്ള പ്ലാസ്റ്റിക് കവറുള്ള എന്തുകൊണ്ട് ഒരു വണ്ടി വീണ്ടും ഒരു പുതിയതായിട്ട് തന്നെ നിലനിർത്തുക എന്നുള്ളൊരു. അതെ, ശരിക്കും പറയാനാണെങ്കിൽ ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ എന്തെങ്കിലും പുതിയ സാധനം മേടിക്കുകയാണെങ്കിൽ മാക്സിമം സൂക്ഷിക്കുക എന്നുള്ള ഒരു മെന്റാലിറ്റി ഉള്ള ആളാണ്. അപ്പോഴും ഇപ്പോൾ ഒരു ഇവനൊരു ഫോൺ ആണെങ്കിൽ പോലും അതിന്റെ പുറത്തൊട്ടിച്ചിരിക്കുന്ന കവർ പോലും ഇളക്കാൻ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതെ, അത്രയും നാളെങ്കിലും പൊടി പിടിക്കാതെ ഇതോട്ടെ കരുതി. അതെ, അതുകൊണ്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ല ഇല്ല, ഒരു സീറ്റ് കവർ ഓപ്റ്റ് ചെയ്യാതിരുന്നത്, ഐ മീൻ ഇതിപ്പം ഫാബ്രിക് സീറ്റാണല്ലോ. അതെ അതെ, ലെതറിന്റെ ലെതർ തന്നെ സീറ്റിന്. അതെ, സീറ്റ് കവർ ഇടാത്തതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവർ വരാൻ നേരത്ത് ഈ സ്വെറ്റിന്റെ ഒരു ഇഷ്യൂ ഉണ്ടാവും. ഇതിപ്പം ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ആ ഒരു പ്രശ്നം നമുക്ക് വരാറില്ല. അതെ, അതാണ്. ഓക്കെ, അപ്പൊ സുമലി അടുത്ത ഏറ്റവും ഒരു ലോങ് യാത്രയായ കൊടൈക്കനാല് പോയി എന്ന് പറഞ്ഞു. അതെ അതെ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഹൈ റേഞ്ചിലൊക്കെ വാഹനം ഓടിക്കാൻ? ഇപ്പം പലരും പറയുന്ന ഒരു കാര്യം, ഇതൊരു 3 സിലിണ്ടർ വാഹനമായതുകൊണ്ട് കേറ്റം കയറാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും എന്നൊക്കെ പല സോഷ്യൽ മീഡിയ ഹാൻഡിലൊക്കെ ഇങ്ങനെ കമന്റ്സ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. സുമലിന്റെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു ആ ഒരു കാര്യത്തിൽ? എന്റെ എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ ഞാൻ താരിഖിനോട് ഒരു ചോദ്യം ചോദിക്കട്ടെ, ശരിക്കും ഈ സ്റ്റീറിംഗ് ഹാൻഡിൽ ചെയ്തിട്ട് എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്? എനിക്കിത് വളരെ ഒരു വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു സ്റ്റിയറിംഗ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. അല്ലേ, ലോ സ്പീഡിൽ വളരെ ലൈറ്റും എന്നാലൊരു 60 above കയറുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഹെവിനെസ്സും ഫീൽ ചെയ്യുന്നത് തോന്നുന്നില്ലേ? അതെ, ഞാൻ ശരിക്കും ഹൈ റേഞ്ചിൽ പോയപ്പോൾ നമുക്ക് ഒരു സെക്കൻഡ് ഗിയറിലൊക്കെ ആണെങ്കിൽ നമുക്ക് അനായാസം തന്നെ കൊണ്ടുപോകുന്നതേ ഉള്ളൂ. ശരിക്കും ഈ ഒരു സ്റ്റീറിംഗിന്റെ ഇങ്ങനെയുള്ള ഒരു ഫീച്ചർ കൊണ്ട് തന്നെ ഞാൻ ശരിക്കും ത്രില്ഡ് ആയിരുന്നു വണ്ടി ഓടിക്കാൻ. അതെ അതെ, ലൈറ്റ് ആയത് കൊണ്ട് ഹെയർപിൻ ഒക്കെ. അതെ 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 അതെ. സുമലി, വാഹനം വാങ്ങിയതിന് ശേഷം എന്തായിരുന്നു ഇതിനകത്ത് മെയിനായിട്ട് ഇത് തന്നെയാണോ സുമലിന്റെ മനസ്സിലുള്ളത്? അതെ, കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ അത് തന്നെയാണ്. കാര്യം ഞാനത് എക്സ്പീരിയൻസ് ചെയ്തത് ഞാൻ പറഞ്ഞില്ലേ, കൊടൈക്കനാലിൽ പോയപ്പോൾ തന്നെ ശരിക്കും അത് ഞാൻ എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെ ആയിരുന്നു. വളരെയധികം കംഫർട്ട് തന്നു. അതെ, തീർച്ചയായും. അപ്പം ഒരു ക്വിഡിൽ നിന്നും വ്യത്യസ്തമായിട്ട് ടിയാഗോ എടുത്തത് എന്തുകൊണ്ട് നന്നായി എന്ന് തോന്നി? തീർച്ചയായിട്ടും തോന്നുന്നുണ്ട്. കാര്യം ക്വിഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും കുറച്ചുകൂടി വാഹനം കുറച്ചുകൂടി ഹെവി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ. ഫീൽ ചെയ്യുന്നത് അതെ അതെ ലൈറ്റ് ആണ് തോന്നുന്നില്ലേ? അതെ അതെ അതെ, അതാണ് എന്നെ ശരിക്കും അട്രാക്ട് ചെയ്ത ഒരു മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞത്. അതെ, ക്വിഡ് എടുത്തിരുന്നെങ്കിൽ കുറച്ച് നഷ്ടമായി പോയേനെ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. സോ എങ്ങനെയുണ്ട് താരിഖ്, വാഹനം ഓടിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ട്? ആക്ച്വലി ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. കാര്യം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും നല്ല ഫീച്ചേഴ്സും ഡ്രൈവബിലിറ്റിയും തരുന്ന ഒരു വാഹനം വേറെ ഇല്ല എന്ന് തന്നെ ഫീൽ ചെയ്യുന്ന ഒരു പെർഫോമൻസ്. എന്തുകൊണ്ട് ഞാനിത് സെലക്ട് ചെയ്തത് നല്ലൊരു തീരുമാനമാണെന്ന് തീർച്ചയായും എനിക്ക് ഫീൽ ചെയ്തു. അപ്പം ഇനി ടിയാഗോ എടുക്കാൻ ഉദ്ദേശിക്കുന്നവരോട് എന്താണ് സുമലിന് പറയാനുള്ളൊരു കാര്യം? എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ടാറ്റയുടെ മറ്റു വാഹനങ്ങളുമായിട്ട് ടിയാഗോയെ കമ്പയർ ചെയ്യാതിരിക്കുക. ഇതൊരു പുതിയ വാഹനമായിട്ട് കണ്ടുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എടുക്കാൻ ശ്രമിക്കുക. കാര്യം എൻ്റെ ഒരു മെന്റാലിറ്റി ഈ പറഞ്ഞ രീതിയിലായിരുന്നു. പക്ഷേ ഞാൻ പോലും വാഹനം ഉപയോഗിച്ച് നോക്കിയതിനു ശേഷമാണ് ഞാൻ ആ ഒരു തീരുമാനത്തിലേക്ക് വന്നത്. അതെ, ഓക്കെ. അപ്പൊ താങ്ക് യു സോ മച്ച് സുമൽ, ഒരുപാട് വാല്യുബിൾസ് കമന്റ് ടിയാഗോയെ പറ്റി തന്നതിന് വളരെയധികം നന്ദി. വളരെ താങ്ക് യു. താങ്ക് യു സോ മച്ച്.